ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ എഫക്റ്റീവ് വിത്ത് സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മളൊരു നാട്ടുമരുന്നുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ പല്ലുവേദന പോലും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് പ്രായഭേദം ഒന്നുമില്ലാതെ ചെറുപ്പക്കാർ മുതൽ പ്രായ ആൾക്കാർ വരെ ഉറങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ പല്ലുവേദന വന്നിട്ടുണ്ടെങ്കിൽ. അത് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമുക്ക് ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ മുഖം അടക്കം ഈ തലയ്ക്ക് മൊത്തം വേദന വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന് അതിനൊരു മറുമരുന്നുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറയിലുള്ള ഒരു മലയിലാണ്, നമ്മുടെ തന്നെ സ്ഥലമാണിത്. മലയിൽ നമ്മളിരിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ആ ഒരു മരുന്ന് തേടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആ മരുന്ന്, ആ മരുന്നിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാൻ വേണ്ടി നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. അപ്പം ഈ കാണുന്നൊരു മരം നിങ്ങൾക്ക് ചിലർക്കെങ്ങനെ പരിചിതമായിരിക്കും. നമുക്ക് അറിയാം ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കശുമാവാണ്. അപ്പോൾ ഇത് അധികം കായ്ക്കാലൊന്നും ഇല്ലാത്ത ഒരു ഈ പറഞ്ഞ പാറയടിക്ക് നിൽക്കുന്നൊരു കശുമാവാണ്. അപ്പം നമ്മുടെ ഈ മരുന്നിൻ്റെ മെയിൻ ഒരേ ഒരു ഐറ്റം, അത് മെയിൻ അല്ല, ഒരേ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കശുമാവാണ്. നമ്മൾ കശുമാവ് വെച്ചാണ് നമ്മൾ ടൂത്ത് പെയിനുള്ള മരുന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഓൾറെഡി ഇതിന് മുമ്പ് പല്ലുവേദന വന്നൊരാൾക്ക് ഞാൻ ആക്കി കൊടുത്തതാണ് ഈ മരുന്ന്. പറഞ്ഞു കൊടുത്തിട്ട് അവർ തന്നെ വന്ന് കട്ട് ചെയ്തെടുത്ത് ചെയ്തതാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കശുമാവിൻ്റെ ഈ ഒരു മൊരി എന്നൊക്കെ പറയും ഈ സംഭവം, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് ചിരണ്ടി കളയണം പുറത്ത്. ഇതിനിപ്പോൾ അധികം ഇങ്ങനെ മൊരി വന്നിട്ടില്ല, അത് കാരണം തന്നെ അധികം ചിരണ്ടി കളയാനില്ല. ഇതെന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് കൈ കൊണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടിയാൽ വരും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തെ തൊലി റോസ് കളറിലുണ്ടാവും, ആ പുറത്തെ തല്ലി മാത്രം, അകത്തേത് വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്ത് പതിയെ നമ്മൾ താഴേക്ക് തൊല്ലി മാത്രം നമ്മളെന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്തെ തടിയെ നമ്മൾ ടച്ച് ചെയ്യരുത്, കാരണം മരം ഉണങ്ങിപ്പോവും. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്കിത് നൈസായിട്ട് ഈ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു പീസ് കൊണ്ട് നമുക്ക് എടുക്കാം. വീണ്ടും ഒരു ചെരണ്ടി കളഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു തൊലി മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഈ ഒരു രണ്ട് പീസ് മതിയാവും ഇത്. നമുക്ക് ഇത് ഇത്രയും ഒരു പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് തവണ മരുന്ന് റെഡിയാക്കാനുള്ള സാധനമുണ്ട്. ഇത്ര ഒരു പീസ് ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ പല്ലുവേദനയ്ക്കുള്ള ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു മരുന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ മരുന്ന് എടുത്ത ഞങ്ങളുടെ ഈ മലയിലെ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ പറമ്പാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഞങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ലൊരു തണുത്ത കാറ്റും അതേപോലെ തന്നെ മോർണിംഗ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. ഇവിടെ താഴേക്കാണ് നമ്മുടെ പറമ്പ് വരുന്നത്, വീട് അങ്ങ് താഴെയായിട്ട് വരും. ഇവിടെ അങ്ങനെ ആൾ താമസമൊന്നുമില്ല. ഇവിടേക്കാണെങ്കിലും മൊത്തം ഒരു മലമ്പ്രദേശമാണ്, ആൾ താമസമൊന്നും ഇല്ലാതെ കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത കശുമാവിൻ്റെ ആ പുറത്തെ തൊലി നമ്മൾ എന്ത് ചെയ്യുന്നതും അരകല്ലി വെച്ച് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുവാണ്. ഇപ്പോൾ അരകല്ലി ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇത് കാരണം തന്നെ ഇതിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു കശുമാവിൻ്റെ ഇതിനകത്ത് നല്ല പോലെ ചതച്ചെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊടിയും കൂടെ ഒന്ന് വാരിയെടുക്കാം. ഇതാ നല്ല രീതിയിൽ ഇത് ചതഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചതച്ച ഈ കശുമാവിൻ്റെ ഈ ഒരു പുറത്തെ ഒരു സ്കിൻ, ആ ഒരു തൊലി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതിന് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നോർമലി ഇപ്പം ചതച്ചെടുത്ത ആ ഒരു കശുമാവിൻ്റെ തൊലി പുറം തൊലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പം അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു
മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ചതച്ചെടുത്ത ആ കശുമാവിന്റെ പുറംതൊട്ടി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്, കാരണം ഇത് മുറിച്ചിട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ പൊടിയെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു 2 ഗ്രാമ്പും കൂടെ വെള്ളത്തിന് ആ ഒരു കമർപ്പ് വരും. അപ്പോൾ അതിൻ്റെ ഒരു 3-4 ഗ്രാമ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നു. ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി, ആ ഒരു ചവർപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കശുമാവിൻ്റെ തൊലി നന്നായിട്ട് വെള്ളത്തിൽ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് കട്ടൻ ചായയുടെ ഒരു കളറാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് മറിയുവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അസലൊരു കട്ടൻ ചായയുടെ ഒരു കളറാണ് ഇത് വന്നേക്കുന്നത്. ഇനി കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, നന്നായിട്ട് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പല്ലുവേദനയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മരുന്നാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ചൂടോടെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിനകത്ത് നമുക്ക് ആ ഒരു കശുമാവിൻ്റെ തൊലി കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ കളർ എന്ന് പറയുന്നത്. ഒരു ഒരു ഡാർക്ക് ബ്രൗൺ റെഡ് എന്ന് വേണേൽ പറയാം, ബ്രൗൺ റെഡ് കളറാണ് വരുന്നത്. ഒരു കട്ടൻ ചായയുടെ ഒരു കളറൊക്കെ വരും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചെറിയ ചൂടോടെ ഇത് നമ്മുടെ വായിൽ എന്താ പറയുന്നത്, നമ്മുടെ വായിൽ കൊള്ളുക എന്ന് പറയില്ലേ, വായിൽ കുലുക്കുഴിയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ വായിൽ എന്ത് ചെയ്യണം, ഒരു 3 നേരം ഒരു 2 പ്രാവശ്യം, 1 പ്രാവശ്യം ഇത് വായിൽ കൊണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കാരണം വെച്ചാൽ ആ പെയിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും, ഒരു കമർപ്പുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ഒരു കശുമാവിൻ്റെ ആ ഒരു കറയുടെ ഒരു കമർപ്പുണ്ടാവും. ആ ഒരു കളറുമാണ് ഇതിന് വന്നേക്കുന്നത്. ആ കമർപ്പുണ്ടാവും, ആ ഒരു ചെറിയൊരു കമർപ്പുണ്ടാവും കുറച്ച് നേരത്തിന്. പക്ഷേ നമ്മളിത് വായിൽ കൊണ്ട ശേഷം അപ്പം തന്നെ നമ്മൾ വാ ഒരിക്കലും കൈ കഴുകരുത്, വാ കഴുകരുത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, കമർപ്പുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, വാ കഴുകാവുള്ളൂ. അപ്പോൾ ഇതൊരു 2 പ്രാവശ്യം നമ്മൾ വായിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പല്ലുവേദന മാറുന്നുള്ളതിന് 100% ഉറപ്പാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള മരുന്നാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പല്ലുവേദനയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പല്ലുവേദന നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഈ മരുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതായത് എങ്ങനെ ഇത് അത്ര വലിയ ടേസ്റ്റ് വ്യത്യാസ പ്രശ്നങ്ങളൊന്നും, ചെറിയ കമർപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. ആ ഒരു കമർപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വായിലൊരു ചെറിയ കമർപ്പുണ്ടാവും. അത് നമ്മൾ കുറച്ച് നേരത്തേന് ഉണ്ടാവും, അത് നമ്മൾ ഒരിക്കലും പക്ഷേ അത് വാഷ് ചെയ്ത് കളയരുത്. അത് ആ അത് മരുന്നിൻ്റെ ഒരു സത്താണ് വരുന്നത്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.